ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം യുഎഇ സോണിൻ്റെ ചുമതലയും ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നറിയുന്നത് ശുഭോദർക്കമാണ്. ആധുനിക കാലത്ത് കുടുംബം ഏറെ സംഘർഷഭരിതമായിട്ടാണ് പല രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും കണ്ടുവരുന്നത്. കുടുംബം എന്താണെന്ന് ഉൾപ്പെടുന്നവർ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും ഉള്ള സങ്കല്പങ്ങൾ പുരാതന കാലം മുതലെ നിലവിലുള്ള വിശേഷിച്ചും ക്രിസ്തീയ പാരമ്പര്യത്തിൽ കുടുംബത്തെക്കുറിച്ച് വളരെ ഉന്നതവും മഹനീയവുമായ സങ്കല്പമുണ്ട്. പ്രഥമമായി കുടുംബം ദൈവം സ്ഥാപിച്ചതാണെന്നും ഇക്കാരണത്താൽ തന്നെ അതിനൊരു ഈശ്വരാംശമുണ്ടെന്നും അതിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിക്കും തദനുസൃതമായ ചുമതലകളുണ്ടെന്നും വളരെ വ്യക്തമായി ക്രിസ്തീയ സഭ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ ഈ സോണൽ കോൺഫറൻസിൻ്റെ പ്രധാന തീം ആയ ക്രിസ്തുവിൽ പേരൂന്നി വളരുക എന്ന് പറയുന്നു കുടുംബജീവിതത്തോട് അഭേദ്യമായ ബന്ധമുള്ള ഒരാശയം തന്നെയാണ്. കുടുംബജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സഹജമായ ജീവിതവും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും തുടക്കത്തിൽ നിന്ന് പടിപടിയായി വളർന്നു വരണം എന്നുള്ള ഒരാശയം വിവാഹ കൂതാശയിൽ തന്നെ ചേർത്തിട്ടുണ്ട്. സ്വഭാവ വളർച്ച എന്നൊരു പദപ്രയോഗം നമ്മുടെ വിവാഹ കൂതാശയിൽ കാണുന്നു. അപ്പോൾ ഒരു വളർച്ചയെക്കുറിച്ചും ആ വളർച്ച എന്തിൻ്റേതാണെന്ന് വ്യക്തമായ സൂചനകളിൽ അപരിചിതരായിരിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് പാർക്കുന്നതും ദൈവനിഷ്ഠയും അവരെ വിളിച്ചു ചേർക്കുകയും ചെയ്താൽ തുടങ്ങുന്ന വളരെ വിശുദ്ധമായ ഒരു ബന്ധം അത് ലൗകികമായും ആത്മീയമായും വളർന്നു വരണം എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം പരസ്പരമുള്ള വിശ്വാസത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പരസ്പരമുള്ള ആദരവിലും വളർന്നു വന്ന് ബഹുമാനത്തിലൂന്നി രണ്ടുപേരും പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഈശ്വരനോടുള്ള പ്രതിബദ്ധതയും അവസാനം വരെയും സന്തോഷകരമായി നിലനിൽക്കണം എന്നതാണ് ആ സങ്കല്പം നൽകുന്ന സൂചന. ക്രിസ്തുവിൽ ഊന്നി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദി എന്നും അദ്ദേഹമായി ആലോചിച്ച് മാത്രമേ ഏത് കാര്യവും കുടുംബത്തിൽ സംഭവിക്കാവൂ എന്നുള്ള നിർബന്ധം നിലനിർത്തണമെന്നാണല്ലോ അത് പറഞ്ഞു തരിക. ക്രിസ്തുവിൽ ഊന്നി എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് എല്ലാ ഭാരവും സമർപ്പിക്കാവുന്നത്. ആ ഭാരം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ആശ്വാസത്തിൻ്റെയും പരസ്പരമുള്ള സൗഹാർദ്ദത്തിൻ്റെയും നിദാനമായി നിലനിൽക്കുന്നത് നിസ്സംശയമാണ്. ക്രിസ്തുവിൽ ഊന്നുകയും വളരുകയും ചെയ്യുക എന്നുള്ളതും പറഞ്ഞതിൻ്റെ അർത്ഥം വളർച്ചയുടെ പ്രധാന പ്രചോദനം യേശു ക്രിസ്തു ആണെന്ന് തന്നെയാണ്. ക്രിസ്തുവിൽ പദമൂന്നി വളരുന്നവർക്ക് വളരാനും സ്നേഹത്തിൽ വളരാനും പരസ്പരമുള്ള കരുതലിൽ വളരാനും ഉള്ള പ്രേരണ വലിയ ഇൻസ്പിറേഷൻ തരുന്നത് യേശു ക്രിസ്തുവാണ്. എന്നാൽ പരിശുദ്ധ തൃത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ ആളത്വങ്ങൾ തമ്മിലുള്ള സ്നേഹബഹുമാനങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് വലുതായ അറിവില്ല. എന്നാൽ അതിനെക്കുറിച്ച് ശബ്ദമായ സൂചനകൾ തന്നിട്ടുള്ള യേശു ക്രിസ്തു തന്നെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയും, പരിശുദ്ധാത്മാവ് പിതാവിന് പുറപ്പെടുന്നുവെന്ന് പുത്രൻ എടുക്കുന്നുവെന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഒന്നാകുന്നു എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒന്നായി തീരുന്നു എന്നുള്ളതിന് പ്രധാന ഹേതുവും തുടക്കവും പരിശുദ്ധ തൃപ്തിയിൽ കാണുന്ന സ്നേഹം തന്നെയാണ്. ഞാനും പിതാവ് ഒന്നാകുന്നു പറയുന്നതിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഇനി മുതൽ നിങ്ങൾ ഒന്നാകുന്നുവെന്ന് വിവാഹ കൂതാശി നൽകുന്ന ഉപദേശം. ഈ ഒന്നാകുന്നു എന്ന് പറയുന്നത് ഇനിമേൽ അവർ രണ്ടല്ല ഒന്നാകുന്നു പറയുന്ന അതേ പാട്ട് തന്നെയാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്. ഈ ഒന്നായി തീരുന്നിടത്ത് മാത്രമേ വളർച്ചയുണ്ടാകും. രണ്ടായിട്ട് നിന്നാൽ യാതൊരു ബന്ധവുമില്ല എന്നിടത്തുന്നിടത്ത് വളർച്ചയല്ല അധോഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആകയാൽ ഈ വിഷയം യേശു ക്രിസ്തുവിൽ ഊന്നി പദമൂന്നി വളരുക എന്നത് ഏറെ അർത്ഥമുള്ളതായിത്തീരും. പ്രാർത്ഥനയിലും ജീവിതത്തിലും ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഈ ഒരുമയും ഒന്നാകലും
സാർത്ഥകമാണ്, സംഭവ്യവുമാണ്. അതിൻ്റെ നന്മ ആസ്വദിക്കുന്നവർക്ക് മാത്രമല്ല യഥാർത്ഥ കുടുംബ ജീവിതത്തിൻ്റെ സൗന്ദര്യവും മാധുര്യവും നുകരാനാവുകയുണ്ട്. ക്രിസ്തുവരോട് ബന്ധപ്പെട്ടല്ലാത്ത ഒരു തരം ഒരു ബന്ധവും വിശേഷാൽ വിവാഹ ബന്ധവും നിലനിൽക്കുന്നില്ല. ദൈവത്തെ മറന്ന് ഒരു ബന്ധവും ശാശ്വതമായി നിൽക്കുന്നില്ല. അതിലെ സന്തോഷ ദുഃഖങ്ങളെല്ലാം ഉത്തരവാദി യേശു ക്രിസ്തുവിനെ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ യുവജനങ്ങൾ തന്നെ പഠിക്കുകയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഈ പദമൂന്നലിൻ്റെയും വളർച്ചയുടെയും ഭാഗങ്ങൾ തുടക്കം മുതലേ ഭംഗിയായി മനസ്സിലാക്കി പരസ്പര ബഹുമാനം എല്ലാവരുമായി എല്ലാ സുഹൃത്തുക്കളുമായും സ്ത്രീ പുരുഷന്മാരും ബഹുമാനത്തിലൂന്നിയ സ്നേഹബന്ധം ആണ് ഇതിൻ്റെ എല്ലാം തുടക്കവും വളർച്ചയുടെ നിലാണ്. അതിനെല്ലാം ഓർത്തഡോക്സ് യുവജനങ്ങൾക്ക് അവസരവും ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ഓസിയോയിലിൻ്റെ പ്രവർത്തനം അടുത്ത കാലത്ത് വളരെ ശക്തമായി നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ നന്നായി നടക്കുകയും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഓസിയോയിലിൻ്റെ പ്രവർത്തനം മാതൃകാപരമായി തീരുന്നതിൻ്റെ ആവട്ടെ. യുവജനങ്ങളാണ് സഭയുടെ ശക്തി, കുടുംബത്തിൻ്റെയും ശക്തി. അതിനെ നിയന്ത്രിക്കുന്നത് യേശു ക്രിസ്തുവായിരിക്കും. ഇങ്ങനെ വളരാൻ എല്ലാ ഓർത്തഡോക്സ് യുവജനങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.